ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം ഓശാന സ്തോത്ര ഗീതിയാ എല്ലാരും വാഴ്ത്തുന്നൊരു ത്വൈകനാദ വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 3:16-17. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ലോക സുവിശേഷവൽക്കരണത്തിൽ ദൈവം പങ്കുചേർത്തിരിക്കുന്ന ഗുഡ്നസ് ടിവിയിലൂടെ ഡിവൈൻ വോയിസ് ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളിലും ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ധാരാളമായി വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവവചനം ശ്രവിക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ദൈവീക പദ്ധതികളാക്കി ദൈവം മാറ്റട്ടെ എന്നും പ്രാർത്ഥിക്കുകയും ഈശോയിൽ സ്നേഹമുള്ള സഹോദര സഹോദരി, ദൈവാന്വേഷിയായ ഒരു മനുഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ കഥ ഒന്ന് വിവരിക്കാം. ദൈവവചനത്തിൽ ദൈവത്തെ മുഖാഭിമുഖം എന്നോണം ദർശിച്ച വീരന്മാരുടെ അരികിലേക്ക് ഈ അന്വേഷി ചെല്ലുകയാണ്. അദ്ദേഹത്തിൻ്റെ അന്വേഷണം ഇതാണ്: ദൈവം എവിടെ വസിക്കുന്നു, ദൈവത്തിൻ്റെ മേൽവിലാസം എന്താണ്. അന്വേഷിച്ചെന്നത് ആദ്യ മാതാപിതാക്കന്മാരുടെ അരികിലേക്കാണ്, ആദത്തിൻ്റെയും ഹൗവയുടെയും അരികിലേക്ക്. ചോദിച്ചു, ദൈവത്തിൻ്റെ മേൽവിലാസം എന്താ, ദൈവം എവിടെയാണ് വസിക്കുക. അപ്പോൾ ആദവും ഹൗവയും കൂടെ അന്വേഷിയോട് പറഞ്ഞു, എല്ലാ ദിവസത്തിൻ്റെയും സായാഹ്നത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നടക്കാറുണ്ട്. ദൈവം തൻ്റെ മനസ്സ് തുറന്ന് ഞങ്ങളോട് സംസാരിക്കാറുണ്ട്. അവനോടൊപ്പം സായാഹ്ന സവാരി ഞങ്ങൾ ഏറെ ആനന്ദിച്ചതുമാണ്. പക്ഷേ അവൻ എവിടെ താമസിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ട്, എന്നാൽ അവൻ എവിടെ താമസിക്കുന്നേ, അവൻ്റെ മേൽവിലാസം എന്താണ്,
വസിക്കുന്നിടമാണല്ലോ നമ്മുടെയൊക്കെ മേൽവിലാസം. ആദത്തിൽ നിന്നും ഹവ്വയിൽ നിന്നും ഒരു വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടാതെ വന്നപ്പോ ഈ അന്വേഷി പൂർവ്വ പിതാവിന്റെ അരികിലേക്ക് ചെന്നു. അബ്രാഹത്തിന്റെ അബ്രാഹത്തോട് ചോദിച്ചു, പിതാവേ, ദൈവം എവിടെ താമസിക്കുന്നേ? എനിക്ക് ആ മേൽവിലാസമൊന്നു താ. അപ്പൊ പൂർവ്വ പിതാവായ അബ്രാഹം പറഞ്ഞു, എന്നെ ദാസനായിട്ടാണ് അവൻ പരിഗണിച്ചിരിക്കുക, അതിലേറെ മഹത്തരമാണ്. എന്റെ ഏകജാതനെയും കൂട്ടിക്കൊണ്ട് ഞാൻ ബലിയർപ്പിക്കാൻ പോയിട്ട് ഞാൻ ബലി അർപ്പിക്കാതെ തന്നെ എന്റെ ബലി സ്വീകരിച്ചവനാണ് എന്റെ ദൈവം. അത്രയ്ക്കും ഞങ്ങൾ തമ്മിൽ അടുപ്പാണ്. പക്ഷേ അവൻ എവിടെ താമസിക്കുന്നു, അവന്റെ മേൽവിലാസം എന്താ, എനിക്കറിഞ്ഞുകൂടാ. അബ്രാഹത്തിൽ നിന്നും ഒരു മറുപടി ലഭിക്കാതെ വന്നപ്പോ അന്വേഷി പോയത് ജനനേതാവായ മോശയുടെ അരികിലേക്കാണ്. എത്രമാത്രം ദൈവം പറഞ്ഞു കൊടുത്തു കൊടുത്തു കൊടുത്ത് ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിച്ചവനായിരുന്നല്ലോ മോശ. മോശ പറഞ്ഞു, ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം. ഇതിലേറെ മഹനീയമായി തോന്നിയത് എന്തെന്നറിയോ? ഞാൻ മലമുകളിലേക്ക് കയറി അവന് മുഖാഭിമുഖം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖമങ്ങ് വെട്ടിത്തിളങ്ങി. ആ ശോഭ ജനത്തിന് ദർശിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. അതാ ഞാൻ എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം. അത്രയേറെ ഒരു ബന്ധം നിന്റെ ദൈവവുമായിട്ട് എനിക്കുണ്ടെങ്കിലും നിന്റെ ചോദ്യത്തിനൊരു മറുപടി തരാനില്ല. ദൈവം എവിടെയാണ് താമസിക്കുന്നത്, അവന്റെ മേൽവിലാസം എന്താ, എനിക്കറിഞ്ഞുകൂടാ. അന്വേഷിപ്പോവുക വീണ്ടും സോളമന്റെ അരികിലേക്ക്. സോളമൻ പറഞ്ഞു, ഞാൻ സർവജ്ഞാനിയാ, അതെന്റെ ദൈവം എനിക്ക് തന്നതാ. മാത്രമല്ല, എന്റെ ദൈവത്തിനു വേണ്ടി മനോഹരമായിട്ടുള്ള ഒരു ആലയം പണിതത് ഞാനാ. പക്ഷെ എനിക്കറിയാം, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം ആലയം തകർക്കപ്പെട്ടു. അവൻ എവിടെ താമസിക്കുന്നേ, അവന്റെ മേൽവിലാസം എന്താ, എനിക്കറിഞ്ഞുകൂടാ. പഴയ നിയമത്തിലെ വീരന്മാരെയൊക്കെ വിട്ടിട്ട് അന്വേഷിച്ച് പുതിയ നിയമത്തിലേക്ക് വന്നിട്ട് സ്നാപക യോഹന്നാന്റെ അരികിലെത്തി. സ്നാപക യോഹന്നാനോട് ചോദിച്ചു, ദൈവം എവിടെ വസിക്കുന്നു, അവന്റെ ആ വിലാസം എന്താ? സ്നാപകൻ പറഞ്ഞു, എന്റെ ശിഷ്യർക്ക് ഞാൻ അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ദാ പോകുന്നു ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ദാ പോകുന്നു അഗ്നിയിൽ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നവൻ. ഇതൊക്കെ ശരിയാണെങ്കിലും അവന് വഴിയൊരുക്കി അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇതൊക്കെ ശരിയാണെങ്കിലും അവൻ എവിടെ താമസിക്കുന്നേ, അവൻ്റെ മേൽവിലാസം എന്താണ് എന്ന് എനിക്കറിയില്ല. അന്വേഷി അന്വേഷണം അവസാനിപ്പിച്ചിട്ട് ദൈവവചനത്തിലേക്കെത്തി. അവിടെയാണ് നാം ശ്രവിച്ച വചനത്തിന്റെ ചുരുളുകൾ അഴിയുക. പൗലോസ് ലീഹ കൊരിന്തോസർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ 3 അധ്യായത്തിലെ 17 തിരുവചനം, ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെയാണ്. ഉത്തരം കിട്ടിയില്ലേ? അന്വേഷിക്ക് ഉത്തരം കിട്ടി. ദൈവം എവിടെയാ വസിക്കുന്നത്, ദൈവത്തിന്റെ മേൽവിലാസം എന്താ? അതിനെ പറഞ്ഞു തരിക, ദൈവത്തിന്റെ മേൽവിലാസം വിശ്വാസിയായ ഞാനാ. എന്നെ കേൾക്കുന്ന നിന്നോട് ദൈവത്തിന്റെ തിരുവചനം പറയുകയാണ്, ദൈവത്തിന്റെ മേൽവിലാസം അത് നീയാ.
ദൈവം വസിക്കുന്ന ആലയം നമ്മൾ ഓരോരുത്തരുമാണെന്നും ദൈവത്തിൻ്റെ മേൽവിലാസം നാം ഓരോരുത്തരുമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മേൽവിലാസക്കാരൻ എങ്ങനെയാ? നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഭവനവും ദൈവത്തിൻ്റെ മേൽവിലാസക്കാരനുമായിട്ടും മാറുന്നത് എങ്ങനെയാ? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം, അതിലെ 56-57 തിരുവചനം. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. വചനം ഒരിക്കൽ കൂടെ ഒന്ന് ശ്രവിക്കാലോ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എപ്രകാരമാണ് നമ്മൾ ഓരോരുത്തരും ദൈവഭവനമായി തീരുക? അങ്ങനെ ദൈവത്തിൻ്റെ മേൽവിലാസക്കാരനായിട്ട് നമ്മൾ മാറുന്നത് എങ്ങനെയാണ്? തിരുവചനം പറഞ്ഞു തരികയാണ്, ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നതിലൂടെ നാം ദൈവഭവനമായി മാറുന്നു. ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നതിലൂടെ നാം ദൈവത്തിൻ്റെ ഭവനമായിട്ട് മാറുകയാണ്. ഓരോ പരിശുദ്ധ ആലയത്തിൽ, ദേവാലയത്തിലെ അൾത്താരകളിൽ ഈശോ ജനിക്കുകയാണ്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. എങ്ങനെ? ആകൃതിയിൽ മനുഷ്യനെ പോലെ. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ആകൃതി എന്താണ്? മനുഷ്യന്റെ ആകൃതി. അൾത്താരകളിലോ? അൾത്താരകളിൽ നിന്റെ രക്ഷയ്ക്കു വേണ്ടി ആര് ജനിക്കുന്നു? ഈശോ ജനിക്കുന്നു. ആകൃതിയോ? അപ്പത്തിൻ്റെ. കണ്ടോ? അപ്പോൾ അപ്പത്തിൻ്റെ ആകൃതിയിൽ ദിവ്യകാരുണ്യമായി അൾത്താരകളിൽ കർത്താവ് വീണ്ടും ജനിക്കുന്നു. ഈ പരിശുദ്ധ അപ്പമായവനെ ഭക്ഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിന് യോഗ്യതയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ അതിനായി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആഗ്രഹിക്കുന്നവരുണ്ട്, അതിന് യോഗ്യത കിട്ടിയവരുണ്ട്. അനുദിനം ഈ അപ്പമായവന് ഭക്ഷിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അനുദിന ആഹാരമായി അൾത്താരകളിൽ ജനിക്കുന്ന തിരുവോസ്തുരൂപനായ കർത്താവിനെ ഭക്ഷിക്കുന്നതിലൂടെ ഞാൻ ദൈവത്തിൻ്റെ ഭവനമായിട്ട് മാറുന്നു. നമുക്കറിയാലോ, നാം ഭക്ഷിക്കുന്നത് മുഴുവനും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയല്ല. ഇന്നിപ്പോ രോഗികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുക, രോഗപീഠം നമ്മെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. വഴിയോരങ്ങളിലും നാൽക്കവലകളിലും ചെന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരസ്യം എന്തിൻ്റെതാ? ആശുപത്രികളുടേതാ. വലിയ ഹോർഡിങ്സുകളൊക്കെ നമ്മുടെ രോഗങ്ങളുടെ പരസ്യങ്ങളാണ്. രോഗങ്ങൾ ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം,
ഈ രോഗപീഡകൾക്ക് പിന്നിലുള്ള ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? വിഷം നിറഞ്ഞത് ഞാൻ ഭക്ഷിക്കുന്നു. കാരണങ്ങൾ ഏറെ ഉണ്ടാകാം. വിഷം നിറഞ്ഞത് ഞാൻ ഭക്ഷിക്കുന്നു, ഞാൻ രുചിക്കുന്നു, ഞാൻ വലിക്കുന്നു. ഇത് മുഴുവനും എന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുകയല്ലേ? വിഷം നിറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ ഞാൻ ഭക്ഷിച്ചു കഴിയുമ്പോൾ ആ വിഷം എന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറും. ഇനി നമ്മൾ തിരുവചനത്തിലേക്ക് വന്നേ. നാം ഭക്ഷിക്കുന്നത് മുഴുവനും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുവെങ്കിൽ കർത്താവിന്റെ തിരുവചനം ഓർത്തെ, അനുദിനം അൾത്താരകളിൽ തിരുവോസ്തിരൂപനായി കർത്താവ് നിന്റെ രക്ഷയ്ക്കായി വീണ്ടും ജനിക്കുമ്പോൾ ആ കർത്താവിനെ ഞാൻ ഭക്ഷിക്കുന്നതിലൂടെ കർത്താവ് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. എന്ത് സംഭവിക്കുന്നു? എൻ്റെ കണ്ണിൻ്റെ തിളക്കം എന്താ? എൻ്റെ മുഖത്തിൻ്റെ കാന്തി എന്താ? എൻ്റെ കൈകളുടെ ശക്തി എന്താ? എൻ്റെ ജീവിതത്തിൻ്റെ കരുത്തെന്താ? അത് മറ്റൊന്നുമല്ല, മറിച്ച് അനുദിനം പരിശുദ്ധ അപ്പമായവനെ ഞാൻ ഭക്ഷിച്ച് കർത്താവ് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ ആലയമായിട്ട് മാറും. കർത്താവ് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറും. കർത്താവിന്റെ മേൽവിലാസം എന്തായി? അവിടുത്തെ ഭക്ഷിച്ച് അവിടുന്ന് എൻ്റെ ശരീരത്തിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ കർത്താവിൻ്റെ മേൽവിലാസക്കാരനായി ഞാനും നിങ്ങളും മാറുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ തിരുവചന ത്തിന്റെ വ്യാഖ്യാനത്തോടൊപ്പം കിടക്കുന്ന ഒരു ശാസ്ത്ര നിയമത്തെ കൂടി അവതരിപ്പിക്കട്ടെ. ശാസ്ത്ര നിയമം മറ്റൊന്നുമല്ല, വലുത് ചെറുതിനെ ഭക്ഷിക്കുന്നു, ചെറുത് വലുതിന്റെ ഭാഗമായിട്ട് മാറുന്നു. ഹല്ലേലൂയ. വലുത് ചെറുതിനെ ഭക്ഷിക്കുന്നു, ചെറുത് വലുതിന്റെ ഭാഗമായിട്ട് മാറുന്നു. ഒന്ന് എണ്ണാൻ പോവുകയാണ്. ചെറുത് തുടങ്ങി വലിയ ലോകത്തിലേക്ക്. ധാതുക്കളുടെ ലോകം ഏറ്റവും ചെറുത്. അതിലുപരിയായിട്ടുള്ള ലോകം സസ്യങ്ങളുടെ ലോകം. അതിലുപരിയായിട്ടുള്ള ലോകം ജന്തുക്കളുടെ ലോകം. അതിലുപരിയായിട്ടുള്ള ലോകം മനുഷ്യൻ്റെ. അതിലുപരി ദൈവത്തിൻ്റെ. ഇത് ശാസ്ത്രമാണ്. അപ്പോ ചെറിയ ലോകം മുതൽ വലിയ ലോകത്തിലേക്ക്. എന്നിട്ട് എന്താണ് നിയമം? വലുത് ചെറുതിനെ ഭക്ഷിക്കുന്നു, ചെറുത് വലുതിന്റെ ഭാഗമായിട്ട് മാറുന്നു. നാം നടുന്ന ചെടി അതാരെയാ തിന്നുന്നത്? മൃഗത്തെയാണ്? അല്ല, നാം നടുന്ന ചെടി തിന്നുന്നത് അതിനേക്കാളും ചെറിയ ലോകം, അതായത് ധാതുക്കളുടെ ലോകം. ഈ മണ്ണിലെ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്ന ചെടി. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ആ വെള്ളവും വളവും ഒക്കെ ചെടിയുടെ ഭാഗമായിട്ട് മാറി. ഈ ചെടി ആര് തിന്നുന്നു? ഈ ചെടിയെ മൃഗം തിന്നുകയാണ്. ഈ ചെടിയെ മൃഗം തിന്നുകയാണ്. കാരണം ചെടിയെക്കാളും സസ്യങ്ങൾ ലോകത്തെക്കാളും ഒരുപടി കൂടി ഇതാണ് മൃഗത്തിന്റെ ലോകം. ഈ ചെടിയെ മൃഗം തിന്നുന്നു. ചെടി ആരുടെ ഭാഗമായിട്ട് മാറി? അത് മൃഗത്തിന്റെ ഭാഗമായിട്ട് മാറി. ഈ മൃഗത്തെ ആര് തിന്നുന്നു? മനുഷ്യൻ തിന്നുന്നു. എവിടെന്നോ ഒക്കെ കേൾക്കാം അപസ്വരം, മനുഷ്യൻ മൃഗത്തെ തിന്നാൻ പാടില്ല. ഒന്നിലേക്കും കടക്കുന്നില്ല, ഒന്നിലേക്കും കടക്കുന്നില്ല. പക്ഷെ ശാസ്ത്ര നിയമം എന്താണ്? മൃഗത്തെ മനുഷ്യൻ തിന്നുന്നു. അപ്പോ ഞാൻ തിന്നുന്ന ഈ മൃഗം ആരുടെ ഭാഗമായിട്ട് മാറുന്നു? അത് മനുഷ്യന്റെ ഭാഗമായിട്ട് മാറുന്നു.
ഇനിയാണ് തിരുവചനത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ കടക്കുക. ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചിട്ട് തന്നെയാകട്ടെ, ഈ മനുഷ്യൻ ആരെ തിന്നുന്നു? അനുദിനം അൾത്താരകളിൽ അപ്പത്തിന്റെ രൂപത്തിൽ ജനിക്കുന്ന കർത്താവിനെ മനുഷ്യൻ ഭക്ഷിക്കുന്നു. അവൻ ഇത്ര ചെറുതായി എന്നുള്ളത് അവന്റെ ചെറുപ്പത്തിന്റെ ലക്ഷണമല്ല, പിന്നെയോ അത്രയും വലുതായതിനാലല്ലേ അവൻ ഇത്ര ചെറുതാകുന്നത്. അപ്പോൾ ഇത്ര ചെറുതായി അപ്പത്തിന്റെ രൂപത്തിൽ അവൻ അൾത്താരയിൽ ജനിക്കുമ്പോൾ അവനെ ഞാൻ ഭക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ അവന്റെ ഭാഗമായിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ കണ്ട തിരുവചനത്തിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, അനുദിനം പരിശുദ്ധ അപ്പമായവനെ ഞാൻ ഭക്ഷിക്കുമ്പോൾ കർത്താവ് എന്റെ ഭാഗമായി മാറുന്നു, ഞാൻ ദൈവത്തിന്റെ മേൽവിലാസക്കാരനായിട്ട് മാറുന്നു. ഒപ്പം എന്ത് സംഭവിക്കുന്നു? ഞാൻ ദൈവത്തിന്റെ മേൽവിലാസക്കാരനായി മാറുന്നതിലൂടെ തന്നെ ദൈവം എന്റെ മേൽവിലാസക്കാരനുമായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് വാസ്തവത്തില് ദൈവത്തിന്റെ തിരുവചനം നമ്മിൽ അത്ഭുതം ചെയ്യുക. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, നിങ്ങൾ ദൈവത്തിന്റെ ഭവനമാണ്. എങ്ങനെ? പരിശുദ്ധ അപ്പമായവനെ ഞാൻ ഭക്ഷിച്ച് ദൈവം എന്റെ ജീവിതത്തിന്റെ ഭാഗമായി മേൽവിലാസക്കാരനായിട്ട്, ഞാൻ ദൈവത്തിന്റെ മേൽവിലാസക്കാരനുമായിട്ട് മാറുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? ദൈവം എന്റെ മേൽവിലാസക്കാരനായിട്ട് മാറുന്നു. പ്രിയമുള്ളന്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ നിന്നൊരു പ്രാർത്ഥന ഉയരണം. ആ പ്രാർത്ഥന മറ്റൊന്നുമല്ല, കർത്താവേ, അനുദിനം നിന്നെ ഭക്ഷിക്കാൻ വിളി കിട്ടിയവനാണ് ഞാൻ, അനുദിനം നിന്നെ ഭക്ഷിക്കാൻ വിളി ലഭിച്ചവനാണ് ഞാനെങ്കിൽ ഓരോ നിമിഷവും നിന്നെ ഭക്ഷിച്ച്, അനുദിനം നിന്നെ ഭക്ഷിച്ച് ഓരോ നിമിഷവും നിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ, ഉള്ള കൃപാവരം എനിക്ക് തരണമേ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന. അതിനാൽ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ തന്നെ നീ കരങ്ങളെ കൂപ്പിപ്പിടിച്ച് ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപാവരം നിന്നിൽ നിറയും. നീ ഇന്ന് സ്വീകരിച്ചതായ ദിവ്യകാരുണ്യം, ആ ദിവ്യകാരുണ്യം നിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും. അങ്ങനെ നീ ദൈവത്തിന്റെ ആലയമായി, ദൈവത്തിന്റെ മേൽവിലാസക്കാരനായിട്ട് മാറും. ഒപ്പം നീ സ്വീകരിച്ച ദിവ്യകാരുണ്യം, പരിശുദ്ധ അപ്പമായി ഈശോ നിന്നെ ഈശോയുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റും. എങ്കിൽ നീ ഈ ലോകത്തിലെ ദിവ്യാത്ഭുതങ്ങളിൽ ഒന്നാണ്. കർത്താവെ, ഒരത്ഭുതം എന്ന കണക്ക് എന്നെ എന്നോടൊപ്പമുള്ളവർക്ക് കാണാനും, ഒരത്ഭുതം എന്ന കണക്ക് എന്നോടൊപ്പമുള്ളവർക്ക് എന്നെ കാണാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന പ്രാർത്ഥന നിന്നിൽ നിന്ന് ഉയരട്ടെ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ സമർത്ഥമായി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീളെ നീളെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം.
ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവ